വണ്ടിപ്പെരിയാറിൽ ആറ് വയസ്സുകാരിയുടെ കൊലപാതകം ബന്ധപ്പെട്ട ആ വിഷയം എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കേരളം ഇതുവരെ ചർച്ച ചെയ്യാത്തത്? പ്രമുഖ ചാനലുകളിലൊന്നും തന്നെ അന്തിചർച്ചകളില്ല, മെഴുകുതിരി ടീംസ് ഇല്ല, ഹാഷ്ടാഗുകൾ ഇല്ല, സാംസ്കാരിക നായകരുടെ അഭിപ്രായ പ്രകടനങ്ങളില്ല, അങ്ങനെ ഒന്നും തന്നെയില്ല. മാത്രമല്ല ആസിഫയ്ക്ക് വേണ്ടി കണ്ണീർ ഒഴുക്കിവരെയൊന്നും ഇടുക്കിയിലെ കുഞ്ഞിന്റെ ദൈന്യത കാണുന്നില്ല എന്നതാണ് മറ്റൊന്ന്. ആറ് വയസ്സുകാരിയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം വെളിയിൽ വന്നപ്പോൾ ഞെട്ടലോടെയാണ് അത് കേരളം കേട്ടത്. 3 വയസ്സു മുതൽ പ്രതി സഖാവ് അർജുൻ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് കണ്ടെത്തിയത്. 3 വർഷമായി കുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്ന പ്രതി മിക്ക ദിവസങ്ങളിലും കുട്ടിക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തിരുന്നു. അർജുൻ അശ്ലീല വീഡിയോകൾക്ക് അടിമയായിരുന്നെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ജൂൺ 30 പകൽ പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയ പ്രതി അർജുൻ സുഹൃത്തുക്കളുടെ കണ്ണു വെട്ടിച്ച് മുറിയിൽ കടന്നു കയറി. കുട്ടിയുടെ സഹോദരൻ ഉൾപ്പെടെ ഇയാളുടെ സുഹൃത്തുക്കൾ സമീപത്തുണ്ടായിരുന്നുവെങ്കിലും അതിവിദഗ്ധമായാണ് പ്രതി അവരുടെ കണ്ണു വെട്ടിച്ചത്. ക്രൂരമായ പീഡനത്തിൽ ആ പിഞ്ചുകുഞ്ഞ് ബോധരഹിതയായി വീഴുകയായിരുന്നു. കുട്ടി മരിച്ചുവെന്ന് കരുതിയ പ്രതി മുറിയിൽ കെട്ടിയിട്ടിരുന്ന കയറിൽ കുട്ടിയെ കെട്ടിത്തൂക്കി. അതിനിടെ കുട്ടി കണ്ണു തുറന്നിരുന്നുവെന്നും ചോദ്യം ചെയ്യലിൽ പ്രതി വെളിപ്പെടുത്തി. മരണം ഉറപ്പുവരുത്തിയ ശേഷമാണ് മുറിയുടെ വാതിൽ കുറ്റിയിട്ട് ജനൽ വഴി അർജുൻ രക്ഷപ്പെട്ടോടിയത്. തുടർന്ന് സഹോദരൻ വന്നപ്പോഴാണ് കുട്ടിയെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും നിലവിളി കേട്ട് എത്തിയവരിൽ അർജുനും ഉണ്ടായിരുന്നു. കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുരുങ്ങി മരിച്ചു എന്നാണ് ആദ്യം പ്രചരിച്ചിരുന്നത്. മരണ വീട്ടിൽ പന്തൽ കെട്ടുന്നതിന് പടുത വാങ്ങിക്കൊണ്ടുവന്ന അർജുൻ സംസ്കാര ചടങ്ങുകൾക്കിടയിലും ശേഷവും കുട്ടിയുടെ മരണത്തിൽ മനം നൊന്ത് കരഞ്ഞിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ തമിഴ്നാട്ടിൽ നിന്നും എത്തിയവർക്ക് ഭക്ഷണം വിളമ്പാനും അർജുൻ മുന്നിലുണ്ടായിരുന്നു. സംസ്കാര ചടങ്ങിനിടെ അലമുറയിട്ട് കരയുകയും ചെയ്തു. കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ മനസാക്ഷി മരവിച്ച ഈ കൊടും ക്രൂരത ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ് എന്നിരിക്കെ ഇവിടെയും പുകൾ പെറ്റ സാഹിത്യ ലോകവും പ്രമുഖ മാധ്യമ ലോകവും സെലക്റ്റീവ് മൗനത്തിലാണ്. കേരളത്തിന് പുറത്തെ പീഡനങ്ങൾ ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നവരാരും വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇതിന് കാരണം പ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. DYFI പ്രാദേശിക നേതാവ് കൂടിയായിരുന്ന അർജുൻ നാട്ടുകാർ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു എന്നത് വ്യക്തമാണ്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അടുത്തിടെ DYFI സംഘടിപ്പിച്ച റീസൈക്കിൾ ശേഖരണ പരിപാടിയുടെ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് പ്രതിയായ സഖാവ് അർജുൻ തന്നെയാണ്. മനസ്സിൽ ഇത്തരം കൊടും ക്രൂരതകൾ ഒളിപ്പിച്ചു വെച്ച പൈശാചിക മനസ്സുമായാണ് നാട്ടിൽ ജനകീയ പരിവേശത്തിൽ അർജുൻ വിലസി നടന്നത്. ഈ കൊടും കുറ്റവാളിയുടെ രാഷ്ട്രീയം ഇടതുപക്ഷമാണ്. അയാൾ DYFI നേതാവാണ്, റെഡ് വോളണ്ടിയർ ആണ്, അങ്ങനെ വ്യക്തമായ ഇടതുപക്ഷ ചായ്വുള്ള ഒരാളാണ്. ഇതാണ് കേരളത്തിന്റെ കപട മതേതര രാഷ്ട്രീയം എന്ന് ഉറക്കെ പറയേണ്ടതുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞിനോട് പോലും നീതി പുലർത്താത്ത നെറികെട്ട രാഷ്ട്രീയം മടക്കി വാഴുന്ന കേരളം. എന്തായാലും പ്രബുദ്ധരുടെ കേരളം സൂപ്പർ. ന്യൂസ് ഡെസ്ക്, BMTV.